നീ ഇപ്പൊ ബ്ലോഗിലാണ്, നീ ഇപ്പൊ ബ്ലോഗിലാണ്. മലിച്ചു കേറ്റു ആ മനുഷ്യനെ. എന്റെ ഗർഭം ഇങ്ങനല്ല കുട്ടിയില്ല. കണ്ടോ ന്യൂട്രിഡേമിന്റെ വളരെ വളരെ പാവായിട്ട് കണ്ട. ഞാനേ ഡ്രസ് മാറാൻ പോവാണേ. ന്യൂ ഇയർ എപ്പോഴും നമ്മള് സ്വന്തം ജില്ലയിൽ ആഘോഷിക്കരുത്. നമ്മൾ ഏതെങ്കിലും ജില്ല അടുത്ത സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് ആഘോഷിക്കാൻ പാടില്ല. നമ്മള് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ എങ്ങോട്ടാ പോണേ. നീ മനുഷ്യ വെറുതെ അലമ്പാക്കിച്ചാണോ എല്ലാം വെറുതെ. നമ്മൾ ഇന്നൊരു അടിപൊളി എക്സൈറ്റഡ് വ്ളോഗ് ആണ് നമ്മള് ചെയ്യാൻ പോണേ. എന്ത് എങ്ങോടാണ് നമ്മള് പോണത്? എല്ലാരും നമ്മുടെ യൂട്യൂബ് അടീസ് ഉണ്ട്. സ്പെഷ്യൽ ആയിട്ട് ആ മുമ്പിൽ ഇരിക്കുന്ന ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. റോഷനാണ് നമ്മളെല്ലാരും ഇന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ. റോഷന്റെ ഭാഗ്യമാണ് നമുക്ക് ഈ ട്രിപ്പ് എന്തായാലും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ടൂറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ റോഷൻ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അല്ലെ. നമ്മുടെ ഒരു ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് അല്ല, നമ്മുടെ ഹോസ്റ്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ആളെ നമ്മൾ അവസാനം പറ്റിയിട്ടുണ്ട്. നമ്മളാണ് കിങ് ഓഫ് ദ ഷോ. ആളിപ്പോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചു മുതലാളി, കൊച്ചു മുതലാളി നമ്മളിപ്പോ മൂന്നാറ് പോവാണ്ട് ഒരു അടിപൊളി ട്രിപ്പാണ്. ന്യൂ ഇയർ സ്പെഷ്യൽ ട്രിപ്പിംഗ് ആണ്. നമ്മള് വ്ളോഗേഴ്സ് ആദ്യമായിട്ടാണ് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോണത്. ഉണ്ണിയും ഉണ്ണിയും ഉണ്ണിയുടെ ഉണ്ണി സ്വയറൊക്കെ അല്ല, ഉണ്ണി ത്രീ ഇതും സിംഗിൾ അല്ലേ. ഉണ്ണി അങ്ങനല്ല, എല്ലാ ഉണ്ണികളും സിംഗിൾ ആണ്. മിസ്റ്റർ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ബസ് മുതലാളി. ഹലോ ഹലോ, മതി കുറച്ച് മതി, ബാക്കി ഞാൻ പിന്നെ ഇടയ്ക്ക് കൊടുത്തോളാം ഇൻട്രോ. റോഷന്റെ റോഷനൊരു ഒരു അടിപൊളി ചാനലുണ്ട്. മാത്രമല്ല റോഷൻ ഇപ്പോ ഇനി ഒരു ഒരു ഉദ്യമത്തിലേക്ക് കടക്കാൻ പോവാണ്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങള് ഇതിന്റെ അവസാനം പറയാം. കൂടാതെ റോഷന്റെ ചാനലിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനും താഴെ കൊടുക്കുന്നതാണ്. ഇനി റോഷന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റോഷൻസ് വ്ളോഗ് എന്നാണ് എന്റെ ചാനൽ. ചെറുതായിട്ട് ട്രാവൽ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്കൊരു ട്രാവൽ ഏജൻസി ഉണ്ട്. ടൂർ പാക്കേജുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക,
ശരണ്യ അല്ലേ, ഇല്ല നമ്മളൊക്കെ അല്ലേ എന്റെ പൊന്നെ ശരണ്യ ഉണ്ട് നമ്മളെ കൂട്ടത്തില്. അതായത് കേരളത്തിലെ തന്നെ എല്ലാ ഓഡിയൻസും ഉറ്റു നോക്കുന്ന ഒരു വ്യക്തിയാണ് ശരണ്യ. വളരെ ബിസി ഉള്ള ഒരാളാണ്. നമുക്ക് എങ്ങനെയൊക്കെയോ പുള്ളിക്കാരത്തിന്റെ ഡേറ്റ് കിട്ടി. വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല, വിളിക്കുമ്പോ നിന്റെ ടൈം ആകുമ്പോ വിളിക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണം. അപ്പൊ അങ്ങനെയാണെങ്കിലേ പുള്ളിക്കാരത്തി വരുള്ളൂ. അതെ അതെ. അപ്പം വട്ടവടയിലേക്കാണ് നമ്മുടെ യാത്ര. മൂന്നാർ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മൂന്നാറിലാണ് ആ ഒരു ബ്ലോക്ക് ഉണ്ടാവുക. ഇതിപ്പോ ചുരത്തിലും ബ്ലോക്ക് തുടങ്ങി. ന്യൂ ഇയർ ആയതുകൊണ്ടാ ചാനൽ റോഷൻസ് ബ്ലോഗ്. വട്ടവട ശരിക്കൊരു ഗ്രാമ ടൈപ്പാണ്. പിന്നെ അതേപോലെ തന്നെ ഫാമിംഗ് കാര്യങ്ങളൊക്കെയാണ്. സ്ട്രോബെറി ഫാം ഒക്കെ ഭയങ്കര ഫേമസ് ആണ് വട്ടവടന്ന്. അതെ, നല്ല ക്ലൈമറ്റ് ആണ്. നമ്മളെന്താ പറയാ, നേച്ചറിന്റെ ആ ഒരു ലക്ഷറി ലൈഫ് വട്ടവടയിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. ഈ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷറി ലൈഫ് അല്ല. നമ്മളെന്താ പറയാ, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട്. അതെ, ഇതെല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ. റോഷൻ കോഴിക്കോടാണ് വീട്. അപ്പൊ റോഷന്റെ വ്ളോഗ്സും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആള് വളരെ വൈബ്രന്റ് ആയിട്ടും ഡൈനാമിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുതിയൊരു ടാസ്ക്, ഒരു വലിയൊരു കാര്യം റോഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം റോഷന്റെ ചാനൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ, ഒരു റോഷൻ ആൾക്കാരുടെ സീറ്റ് ട്രാവലറിൽ നമ്മളെ ആ കൂടി ഏഴ് എട്ട് പേര് മാത്രമേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതെ, ഫുഡ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ കാണാം നമ്മൾ എന്താണ് തട്ടാൻ പോണേന്ന്. എന്തെങ്കിലും പറകണവാ, കാണാമോ? എനിക്ക് മീൻമറി ഐശ്വര്യ ആകെ നമ്മളിപ്പോ ഇപ്പോ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അടിമാലി സഫയർ ഹോട്ടലിലാണ്. ഓൺലൈനിൽ നമ്മളെ വെർച്വൽ കൂട്ടുകാരി. അതെ, നീ ഇപ്പൊ വ്ളോഗിലാണോ? നീ ഇപ്പൊ വ്ളോഗിലാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണം എത്തിയിട്ടുണ്ട്. ചോറ് ഇതുണ്ട്. ഇതൊരു സൈസ് മീൻകറിയാണ് കേട്ടോ, കറുത്ത കളർ മീൻകറി. പിന്നെ സാധാരണ കുറച്ച് പച്ചക്കറികളും. പിന്നെ എന്തായാലും കഴിക്കട്ടെ അല്ലേ. അപ്പൊ എങ്ങനെ, എല്ലാം അവസാനിച്ചു? ശരിയല്ലേ, ഇവര് വന്ന പോലെ പന്തികളുണ്ട്, നടക്കുന്നുണ്ട്. വേണ്ട, ഇവൻ നിക്കണോക്കെ മറ്റേ ഹനുമാൻ ഗതി. വേണ്ട, ഗതിയേന്തി നിക്കണ്. അങ്ങനെ കാണിക്കടാ, നോക്കിട്ട് തലകിട്ടില്ല. പാപം ആകെയുള്ള ഒരു മനുഷ്യനാണ് ഇത്. വളരെ വളരെ പാവമായിട്ട് വേണ്ട, ഒന്നിനുമില്ലാതെ. അതെ, വളരെ പാവം. ഇവിടെ വേണാ വേണ്ട, നോക്ക്. വേഗണ്ട ഡാൻസ്.
മറ്റേത് ആ പൊളി പൊളി മലിച്ച് കേറ്റു ആ മനുഷ്യനെ തെറിച്ചു പോയി എല്ലാവർക്കും പോളിയോ കൊടുക്കണം ഇവിടെ എനിക്ക് വേണ്ട വേണ്ട പറയൂ വാപ്പിട്ട് പറയൂ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഇറങ്ങിയതാണ് കുറെ നേരം വണ്ടിയിലിരുന്ന് മുഷിഞ്ഞ് ഞങ്ങൾ പൈനാപ്പിൾ കഴിക്കുന്നു യെസ് ആനനെ കണ്ടിട്ട് അവിടെ ചെന്നിട്ട് തുമ്പിക്കരന്ന് കെട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ തോന്നി സെൽഫി എടുത്ത് ആനയുടെ സെൽഫി എടുക്കാനോ നിനക്ക അടുത്ത മറ്റേ ഇതാക്കിട്ടിടാം ആനയുടെ സെൽഫി ഞങ്ങളെ ഓടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു അതെ തേർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ആയി പക്ഷെ നല്ല ഇരുട്ടായി കണ്ട രണ്ട് സൈഡും നമ്മളപ്പോ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ഇവിടെ എത്തിട്ടോ ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം നടക്കാനുണ്ട് നടന്നു പോണം അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നടന്നു പോവാണ് ശരണ്യ നന്ദകുമാർ അഥവാ ശരണ്യ ശരണ്യ വെറും ശരണ്യ ശരണ്യ ഇതിട്ടോണ്ടിരിക്കയാണ് ഭയങ്കര തണുപ്പാണെന്നൊക്കെ പറയണ്ടിട്ടാ എനിക്ക് അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഇവിടെ കുതിരക്കാരടി മാറിക്കവിടുന്നു ഊട്ടിയിലെ കുതിരക്കാരൻ ഊട്ടിയിലെ കുതിരക്കാരനാണ് അത് നമ്മളപ്പോ വണ്ടി അവിടെ ഇട്ടിട്ട് പതുക്കെ നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഓപ്പൺ കുതിര സ്റ്റൈൽ ഊട്ടിലെ കുതിര സ്റ്റൈലാണ് ശരണ്യ ഓപ്പൺ കുതിര സ്റ്റൈൽ പഞ്ചുചി അത്യാവശ്യം നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ഥലമാണ് കണ്ടോ അപ്പൊ നമ്മളങ്ങനെ ചെറിയ രീതിയിൽ ഇവിടെ എത്തിയിരിക്കയാണ് ഇതാണ് ഇവിടുത്തെ കിച്ചൺ എന്നാണ് അസംപ്ഷൻ ഹലോ അശ്വതി അശ്വതി നല്ല ലുക്കായി ഉണ്ടല്ലോ അടുക്കള കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങണം സ്റ്റെപ്പാണ് എനിക്കെന്റെ ഭർത്താവിനുണ്ട് ചിന്തിക്കാൻ
എന്തായാലും രാവിലെ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ ഇതിൻ്റെ ഫുൾ വ്യൂ. യെസ്, നമ്മൾ പോവാണ്. നമുക്കൊരു സെപ്പറേറ്റ് സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. ഉദ്ഘാടനം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അന്തി ഉറങ്ങാൻ പോകുന്നത്. നമ്മുടെ മഞ്ജു ചേച്ചിതാ, മഞ്ജു, ഞാൻ മഞ്ജു നേരത്തെ. ഓക്കെ, നമ്മുടെ മഞ്ജു ഇതാ സ്ലീപ്പിംഗ് ബാഗ് എങ്ങനെ സെറ്റ് ചെയ്യും എന്ന് പറഞ്ഞുതരാം നമുക്ക്. സ്ലീപ്പിംഗ് ബാഗ് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കാലിടുന്നു, കാലിടുന്നു ഉള്ളിലേക്ക് ദേ കേറുന്നു, നമ്മളിങ്ങനെ ഉറങ്ങുന്നു. കഴിഞ്ഞു ചേച്ചി ഫുള്ളായിട്ടിടണോ? ഫുള്ളായിട്ടിടണോ? ഫുള്ളായിട്ടിടണം. യെസ് ഫുള്ളായിട്ടിടണം. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ സ്ലീപ്പിംഗ് ബാഗ് ട്രൈ ചെയ്യണേ. യെസ്, ഇങ്ങനൊക്കെ അല്ലേ എല്ലാരും എല്ലാം പഠിക്കല്ലേ. യെസ്, കൊള്ളാം അല്ലേ. സൂപ്പർ couples, happy couples. കേക്കുന്നതന്നെ ഞാൻ ആദ്യമായിട്ട് കേക്കുന്നതന്നെ സ്ലീപ്പിംഗ് ബാഗ്. ഹാപ്പി കപ്പിൾസ് ആണല്ലേ, ഞാൻ കണ്ടിട്ടില്ല. ഓരോ ഓരോ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, മൈനസിനനുസരിച്ചുള്ള ഒക്കെ ഉണ്ട്. ഓരോന്നിനും ഓരോ ടെമ്പറേച്ചറാ. കിടു കിടു കിടു, അടിപൊളി. ന്യൂ ഇൻഫോ, ഗ്രേറ്റ് ഇൻഫോ, യൂസ്ഫുൾ ഇൻഫോ. ടെന്റ് ടെന്റ് വരെ നമുക്ക് അങ്ങനത്തെ. ഇപ്പൊ ഇറങ്ങും ബ്രോ, അത് പറഞ്ഞു വിടണ്ട. ഇവനിത് എന്റെ സ്വർഗത്ത് നിങ്ങൾ കട്ടിടും പോവല്ല, ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചോട്ടെ. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് എത്തിയിട്ടുണ്ട്. ഇട്ടത്ത് ഇവിടെ ഉണ്ണി നേരെ ടോർച്ചടിക്കുന്ന ഉണ്ണിയാണ്. ക്യാമ്പ് ഫയർ പ്ലസ് ഗ്രില്ലിംഗ് നടക്കുകയാണ് അവിടെ, കണ്ടോ എല്ലാവരും ഉണ്ട്. ചിക്കൻ അത് സൈഡിലിറങ്ങി. ഇന്ന് ഒന്നാം തീയതി രാവിലെ ഞങ്ങളിപ്പോ എഴുന്നേറ്റത് 9 മണിക്കാണ്. ഞങ്ങളിപ്പോ ചായ കുടിക്കണം. ഞങ്ങൾക്ക് ചായയൊക്കെ തണുത്തുപോയി. ഞങ്ങള് ഇത് കണ്ടില്ലേ, ഇവിടെ അവര് താമസിക്കുന്ന ഒരു ഹട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാണ് ഈ കാണുന്ന ടെന്റാണ് ഇവിടുത്തെ കിച്ചൺ. അപ്പൊ കിച്ചൺ അടുത്ത് കാണാം. ഇന്നലെ രാത്രി നിങ്ങൾ അതെ രാവിലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന പാഷൻ ഫ്രൂട്ട് പറിക്കുകയാണ് ആള്. യെല്ലോ കഴിച്ചിട്ടുണ്ട്, ഓറഞ്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആള് പറയണത് അവിടെ ഉള്ള ഒരു മരം പീച്ച് ആണെന്നാണ്. ഇതാണ് ഈ കാണുന്ന കണ്ടോ, പിങ്ക് കളറിലെ
ഫ്ലവേഴ്സ് ഉള്ള ഈ ഒരു മരമാണ് പീച്ചസ്. പല്ലൊക്കെ തേക്കാനായിട്ട് ഇങ്ങോട്ട് നടന്നു വരണം. അരുവിയിൽ നിന്നുള്ള വെള്ളം ഒരു പാട്ടയിൽ സ്വീകരിക്കുന്നു, എന്നിട്ട് അതിൽ നിന്നും ഒരാൾ കോൾഗേറ്റിന്റെ പരസ്യം. അരുവിയിൽ നിന്നുള്ള കോൾഗേറ്റ് അല്ല, ശേ വെള്ളം എടുത്തിട്ട് കോൾഗേറ്റ് വെച്ച് പല്ലേക്കുന്നു. ഇത് അസീബ്. അസീബാണ് ഇവിടുത്തെ ഒരു മെയിൻ മുഖ്യ താരം, മുഖ്യ പോരാളി. കണ്ടേ താടി കണ്ടില്ലേ, നമ്മുടെ ടോവിനോന്റെ താടിയൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പർ താടി. പിന്നെ ബാക്കില് ചായ ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ മാലാഖ. ശരണിയുടെ മാലാഖയാണ് അത്. ആളിപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ചായ തിളപ്പിച്ചോണ്ടിരിക്ക. ആളുടെ പേരെന്താണ്? റിയാസ്. ഡോക്ടറാണ് ആള്. ആൾക്ക് പക്ഷേ ഇത്തിരി എന്താ പറയാ, അങ്ങനെ പൊതുസമൂഹത്തിന് അഭിമുഖീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകാർ. അപ്പൊ റിയാസ് ഉണ്ട്. പിന്നെ ഇവിടെ കൂടാതെ രണ്ടു മൂന്ന് പേരും കൂടെ ഉണ്ട്, അവനെ കൂടി പരിചയപ്പെടുത്താം. അപ്പൊ ഞങ്ങളുടെ കിച്ചണിൽ ചായ തിളച്ചോണ്ടിരിക്കാണ്, രാവിലെ ഞങ്ങൾ ചായ കുടിക്കട്ടെ. ഞങ്ങള് പേരൊക്കെ പറിക്കാൻ വേണ്ടി പോവാണ് ഈ നേരത്തെ കാണിച്ച വഴി കൂടി. ഇവിടെ മുകളില് നിറച്ച് പേരക്കയാണെന്നാണ് പറയുന്നത്. പാഷൻ ഫ്രൂട്ട് ആണ്, സോറി, പാഷൻ ഫ്രൂട്ട്. ശരിക്കും ഞങ്ങള് പോകുന്നത് പേരക്ക പറിക്കാൻ വേണ്ടിട്ടാണ്. ഇതിൽ കൂടി നടക്കാൻ എന്ത് രസം അറിയാമോ? ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പില് കുറെ മരങ്ങളുടെ ഇടയിൽ കൂടി ചെറിയ വഴി, അതും ഭംഗിയുള്ള സ്ഥലം. അവിടേക്ക് പോവാൻ പറ്റും നമുക്ക്. ടിപ്പു സുൽത്താന്റെ കാലത്ത് കുടിയേറി പാർത്തവരാണ് ഇവിടുത്തെ ആളുകൾ മുഴുവൻ. അന്ന് പക്ഷേ ബ്രിട്ടീഷുകാര് മൂന്നാർ വരെ വന്നു, പക്ഷേ ഈ ഭാഗത്തേക്ക് വന്നില്ല. അതുകൊണ്ട് ടോപ്പ് സ്റ്റേഷൻ വരെ, അന്ന് ബ്രിട്ടീഷുകാർ ടോപ്പ് സ്റ്റേഷൻ വരെ വന്നു, ഇങ്ങോട്ട് എത്തിയില്ല. അതുകൊണ്ട് അധികം വികസനം ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ പോലീസ് സ്റ്റേഷൻ, ബീവറേജ്, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഹോസ്പിറ്റൽ ഒന്നുമില്ല ഈ വട്ടവട എന്നുള്ള സ്ഥലത്ത്. തികച്ചും ഒരു ഗ്രാമം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഞങ്ങൾ വന്ന സ്ഥലത്ത് എന്തോ ലാസ്റ്റ് വില്ലേജ് ഓഫ് കേരളയാണ് വട്ടവട. അപ്പോൾ മാത്രമല്ല വിന്റർ വെജിറ്റബിൾ വില്ലേജ് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് വട്ടവടയ്ക്ക്. അപ്പോൾ ഇവിടുത്തെ വേറെ പ്രത്യേകത, നമുക്ക് ഒരു ഇതിനും റേഞ്ചില്ല, BSNL മാത്രം റേഞ്ചുള്ളൂ, വേറെ ഒരു മൊബൈലിൽ ഇതിനും റേഞ്ച് ഇല്ല എന്നുള്ളതാണ് ഒരു വേറെ പ്രത്യേകത. ഇത് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മള്. ഈ കാണുന്ന കുഞ്ഞു നടവഴി ഉണ്ടല്ലോ, അതിൽ കൂടിയാണ് നമ്മൾ നടന്ന് ഇങ്ങനെ വരുന്നത്. നാട്ടില് പേരക്ക നമ്മള് കാശ് കൊടുത്ത് വാങ്ങുന്നു, ഇവിടെ പേരക്ക അതേ വെറുതെ നിലത്ത് വീണ് ചീഞ്ഞു പോവാണ്. ഇവിടെ കണ്ടില്ലേ, പേര ഫുൾ പേരക്കയാണ്. ഇവിടെ കണ്ടില്ലേ,
ഇതൊക്കെ പേരയാ. ഞങ്ങൾ പേരൊക്കെ പറിക്കാൻ പോവാണ്. ഏ ഐശ്വര്യം ഉണ്ടോ അവിടെ? താഴെ ഇരിക്കുന്നേ ഉള്ളു, മുകളിലേക്ക് വന്നിട്ടില്ല. ജാനു ബേബി കയറാൻ നോക്കാണ്. യെസ്, എനിക്ക് കൊറേ പേരൊക്കെ വേണം കേട്ടോ. ഓ ഗോഡ്, ഇത് വേണ്ട, ഇനി ഞാൻ വ്ളോഗ് നിർത്തേട്ടാ, എനിക്ക് പേരൊക്കെ തിന്നാം. ആ ഒരു പൊടിക്കും കൂടി. യെസ്, നോക്ക് കണ്ട, ഫുൾ പേരൊക്കെയാണ്. അത് നല്ല പേരൊക്കെ കിട്ടാൻ, നല്ല ഓർഗാനിക് ഓറഞ്ച്. ഇത് ഇത്രയും സൈസേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മരുന്നടിച്ചൊക്കെയാണ് ഓറഞ്ചിന്റെ സൈസ് കൂടുന്നത്. അതുപോലെ തന്നെ പേരക്കയും, പേരക്കയും ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പേരക്കയാ. അപ്പൊ തന്നെ ഇത്രയും ചെറിയ പേരക്ക തന്നെ പഴുത്ത് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ എന്താ ഭംഗി. ഓറഞ്ച് പറിക്കാനുള്ള ശ്രമത്തിലാണ്. ശരിക്കും നമ്മളൊരു ട്രക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ്, നമ്മൾ ചെല്ലുന്ന വഴിക്ക് നമുക്ക് കുറേ സാധനങ്ങൾ തിന്നാനൊക്കെ കിട്ടണം. വെറുതെ മലയിൽ കയറി പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നതല്ല ട്രക്കിംഗ്. അതെ, ജാദു ജാഡു. ഞാൻ കൊറേ ഓറഞ്ചും പേരക്കയൊക്കെ പറിച്ച് ഇതിലാക്കിട്ടുണ്ട്, ഓർഗാനിക്. നമ്മള് 10,000 രൂപ കൊടുത്താൽ അത് കിട്ടില്ല അവിടെ നാട്ടില്. അതെ, ഞാൻ മാക്സിമം ശേഖരിച്ചൊക്കെ. ഓറഞ്ച് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് നാച്ചുറൽ ഓറഞ്ചിന്റെ ടേസ്റ്റ് എന്താ നോക്കട്ടെ. ഓർഗാനിക് ഓറഞ്ച്, ഓർഗാനിക് ഓറഞ്ചിന്റെ നല്ല തണുത്ത പേരക്ക, നല്ല ഫ്രഷ് പറിച്ചെടുത്ത്. എന്താ ടേസ്റ്റ് എന്ന് പറയുന്നത്, സൂപ്പർ. കരിമഷി പടയപ്പ ഇറങ്ങി വരികയാണ്. ഇറങ്ങ, തെന്നി വീഴാതെ ഇറങ്ങ. അങ്ങട് നയനമനോഹരമായ കാഴ്ച കണ്ടോ. ഓറഞ്ചിന്റെ വലിപ്പം കണ്ടോ, പേരക്കനകളും ചെറുതാണ്. കുഞ്ഞി പേരക്കാരെങ്കിലും ചെറുതാണ് ഓറഞ്ച്. ഇന്നലെ മുള്ള കൊണ്ടുപോക്കായിരുന്നു. കണ്ട, ഞങ്ങളിങ്ങനെ പേരക്കയും ഓറഞ്ചും ഒക്കെ പറിച്ചത്. ഒരാള് പേരക്ക പറിക്കാൻ വേണ്ടി, കാര്യം പുള്ളി ഐ സ്പെഷ്യലിസ്റ്റ് ആണ്, പക്ഷെ ഇപ്പൊ പേരക്ക സ്പെഷ്യലിസ്റ്റ്. ഹോസ് അവിടെ മുകളില് അരുവിയില് നിന്നുള്ള വെള്ളം ഈ ഹോസ് വഴി വന്നിട്ട് ഈ വഴി ഈ ഹോസിലാണ് അവിടെ നമ്മൾ പാട്ടയിൽ വെള്ളം ശേഖരിച്ചത്, പല്ല് തേച്ചതും മോൻ കഴുകിയതും ഒക്കെ. എന്താ തണുപ്പ് എന്നറിയോ. നിങ്ങൾ നടന്നോളൂ, ഞങ്ങൾ പറയ വന്നോളാം. ആരാണ് ഇതിന് ഉത്തരവാദി? എന്റെ ഗർഭം ഇങ്ങനല്ല കുട്ടി.
കൂട്ടുകാരെ, നിങ്ങൾക്ക് മൂന്നാർ വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് വരണം. വെറുതെ പോയി ഒരു റൂമെടുത്ത് താമസിച്ച് കുറച്ച് ഇക്കോ പോയിന്റും അതും ഇതൊക്കെ കണ്ട് തിരിച്ചു പോരുത്. നിങ്ങൾ കാടിൻ്റെ ഭംഗിയും ഇങ്ങനത്തെ ടെൻറ്റ് ജീവിതമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ആസ്വദിക്കണമെന്നാണ് ഞങ്ങളുടെ എളിയ ഉപദേശമല്ല ഞങ്ങളുടെ സജഷൻ. അതെ, ഇഡ്ലി സാമ്പാർ ചട്നി ഒക്കെ റെഡിയാണ്. റെഡ് ചട്നി അങ്ങനെ എല്ലാരും പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത യാത്രക്കുള്ള. അതെ, ഫുൾ ടാങ്ക് അടിക്കാന്നാണ് എല്ലാരും പറയുന്നത്, കാരണം ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് ഇവിടുന്ന് കിട്ടിയ വിവരം. അപ്പൊ എല്ലാരും ഒരു ഇഡ്ലി എക്സ്ട്രാ കഴിക്കുക. ആ സംഭവം ചെയ്യാൻ പോണേ, ഇപ്പൊ പറഞ്ഞ സംഭവം ചെയ്യാൻ പോണ. ഒന്നുകൂടി പറഞ്ഞ എന്ത് ചെയ്യാൻ പോണ? ഫാം എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. വില്ലേജുകളും ഫാമും ഒക്കെ. അപ്പൊ നമ്മള് വൈന് വേണം, സ്ട്രോബെറി വൈന് കിട്ടും, സ്ട്രോബെറി ജാമ് കിട്ടും, സ്ട്രോബെറി ഉൽപ്പന്നങ്ങളും എല്ലാം കിട്ടും. സ്ട്രോബെറി വാങ്ങാം, എല്ലാം അടിപൊളി. സ്ട്രോബെറി ഫാമിൽ കേറാം. യെസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ദേ അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് ഈ മലയുടെ മുകളിലേക്കാണ്. ആ മഞ്ഞ് കാണുന്ന സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് അടുത്ത ട്രക്കിംഗ്. ഇന്നലെ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് നിങ്ങൾ പ്രോപ്പർട്ടി മലയൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ അത് കാണിക്കാൻ പോവുകയാണ്. ഈ താഴെ കാണുന്നതാണ് ടെൻറ്റ് ഉണ്ടോ, അവിടെ ഒരു ടെൻറ്റ് ഉണ്ട്. നാല് ടെൻറ്റ് ഉണ്ട് മൊത്തം, കണ്ടോ. ഇതിൻ്റെ സറൗണ്ടിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ അപ്പുറത്ത് വേറൊരു സെറ്റ് ഉണ്ട്. ഇവിടെ നാല് ടെൻറ്റ് ഉണ്ട് ഉണ്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു മലയുടെ വ്യൂ ആണ് ശരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ ടെൻറ്റിലേക്ക് ഇറങ്ങുന്നത് താഴേക്ക്. ഇതിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോവുക. ഇവിടെ കണ്ടോ ടെൻറ്റ്, ഇത് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്നൊരു ടെൻറ്റാണ്. ഇത് കുറച്ച് ചെറുതാണ്. ഇതാണ് എൻ്റെയും കരിമഷിയുടെയും ടെൻറ്റ്. ഇതായിരുന്നു എൻ്റെ ഉള്ളിൽ, കണ്ടോ. രണ്ടു പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഇതും ഒരു ട്രിപ്പിൾ ടെൻറ്റാണ്. കൂടാതെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇവിടെ നമ്മുടെ ചങ്കീസ് എല്ലാവരും നിൽക്കുന്നുണ്ട്. റോഷൻ, റോഷനെ ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടില്ലേ, ഇന്നലെ സോറി, റോഷനെ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ. ഇതേ റോഷൻ നിൽക്കുന്നുണ്ട്, നമ്മുടെ മുതലാളിയായ ബസ് മുതലാളി സാബു നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, താഴെ കണ്ടോ, ഇവിടെ ഓറഞ്ച് തോട്ടമാണ്. നിങ്ങൾ ആഷ് ഡ്രസ് മാറ്റി ശരണ്യ ചായയാണ് കുടിക്കുന്നത്, കട്ടൻ ചായ. കട്ടൻ ചായയില് ഇവിടെ അവര് നാരങ്ങയുടെ ഓറഞ്ചിന്റെ, നാരങ്ങയല്ല ഓറഞ്ചിന്റെ ലീഫ് ഇടും. അപ്പോ കിഡിലൻ ടേസ്റ്റ് ആണ്. ഓ, ഒന്നും പറയണ്ട. ഇതേ ഞങ്ങക്ക് കിട്ടിയ പേരക്ക, നാരങ്ങ, ഓറഞ്ച്. അപ്പൊ എല്ലാരും റെഡിയായി. ഞങ്ങള് അവിടെ കാണുന്ന അവിടെ മലമുകളിലേക്ക് പോവാണ്. ഞങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കാണിച്ചുതരാം. അങ്ങോട്ടുള്ള യാത്ര മിക്കവാറും ജീപ്പിലായിരിക്കും, ജീപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലായിരിക്കും ഞങ്ങൾ പോകുന്നത്. എന്തായാലും നടന്ന് അവിടം വരെ ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാൻ. ഇനി ഞാനേ ഡ്രസ്സ് മാറാൻ പോവാണേ.
അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇനി നമ്മള് കറങ്ങാൻ പോവാണ്. അപ്പൊ എന്തായാലും നമ്മള് മേക്കപ്പ് ചെയ്യാതെ എന്തായാലും ഞാൻ പോണില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നിട്ട് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയി. എന്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ നിങ്ങൾക്ക് അറിയാം ഏതാന്നുള്ളത്. പക്ഷെ ഞാനിപ്പോ പറഞ്ഞില്ലേ വെരി റീസെന്റ്ലി ഞാനിപ്പോ പുതിയതായിട്ട് ഒരെണ്ണം ട്രൈ ചെയ്തു എന്ന്. ഇതാ കണ്ടോ ന്യൂട്രിഡേമിന്റെ നമ്മുടെ ഇവിയോൺ ഉണ്ടല്ലോ, ഇവിയോൺ ക്രീം, സെയിം സ്മെല്ലാണ്, ഭയങ്കര ലൈറ്റാണ്. ഞാൻ നേരത്തെ ഇതിനെ പറ്റി പറഞ്ഞു, ഇനി അതിനെ പറ്റി അധികം പറയുന്നില്ല ഞാൻ. ഇതാ എന്തായാലും ജസ്റ്റ് ഇടട്ടേട്ടാ. ഭയങ്കര ഡ്രൈ ആയി സ്കിൻ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ല ഭയങ്കര നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ന്യൂട്രിഡേമിന്റെ. ഇത് ഇല്ലടാ, ഞാൻ ക്യാം വെച്ച് ചെയ്യണേ. പിന്നെ ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇത്രേ ഉള്ളൂ. ഇനി ജസ്റ്റ് പുരികം എഴുതുക, ഹൈലൈറ്റർ ഇടാം. ഹൈലൈറ്ററിൻ്റെ ഞാൻ പറയാൻ മറന്നു. ഹൈലൈറ്റർ എവിടെ? ആ ഇത് നമ്മുടെ ബ്ലഷ് താഷ് എനിക്ക് തന്നതാണ് കേട്ടോ, മാസ്റ്റർ ക്രോം. ഞങ്ങൾ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യാണ്. ഈ ഒരു പ്രോപ്പർട്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല നല്ല ആളുകളാണ്, നല്ല ഫ്രണ്ട്ലി ആണ്. അവരാണ് ഞങ്ങളെ കൊണ്ടുപോയി പേരക്കയും ഇതൊക്കെ ഓറഞ്ചൊക്കെ പറിച്ചു തന്ന്. അവർ നമ്മളെ കൂടെ ട്രക്കിങ്ങിന് ഇപ്പം ഞങ്ങൾ അടുത്ത ഇതിലേക്ക് പോവാം. ഈ പ്രോപ്പർട്ടി വിട്ടിട്ട് ഞങ്ങൾ പഴം പഴത്തോട്ടവും വെള്ളച്ചാട്ടവും കാണാൻ വേണ്ടി പോവാണ്. അവിടം വരെ ഞങ്ങളുടെ ബാറ്ററി നിൽക്കുമെന്ന് അറിയില്ല. എന്തായാലും വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു കവർ എവരിത്തിങ്. ഓക്കെ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങില്ലെങ്കിൽ ബാക്കി എല്ലാവരും വ്ലോഗ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവരുടെ വ്ലോഗ് കാണാം കേട്ടോ. കാരണം ബാറ്ററി രണ്ടും ചത്തു. അപ്പോൾ ബൈ. അപ്പോൾ എന്തായാലും ബാറ്ററി ഉറപ്പിച്ചു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ ജീപ്പിലാണ് പോകുന്നത് അല്ലേ? ജീപ്പിലാണ് പോകുന്നത്, നേരെ പഴത്തോട്ടം കാണാൻ പോകുന്നത് ജീപ്പിൽ. കമോൺ 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 കമോൺ. ഇതുണ്ടാ, ഇത് കയ്യിൽ ഓറഞ്ചും ബ്രെഡ്. ബ്രെഡ് പിന്നെ കഴിക്കരുത് കേട്ടാ, ഈ വേറൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ബ്രെഡ് കഴിക്കുന്നത്. ബ്രെഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഓറഞ്ചാണ് കഴിക്കണവാ. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. വണ്ടി റെഡി. എന്താ, ഞങ്ങൾ എന്തായാലും ജീപ്പിൽ പോണില്ല. ഇവരൊക്കെ ജീപ്പിൽ പാക്ക് ചെയ്തു. ശരണ്യ ബബാ, ഞങ്ങള് നടന്നു പോവാണ്. ഞങ്ങൾ കയറി വന്ന വഴിയുണ്ടല്ലേ, പാറയും ഇതൊക്കെ നിറഞ്ഞതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അങ്ങോട്ടേക്കാണ് ഇപ്പൊ നമ്മൾ പോവാൻ പോകുന്നത്. ഓഫ് റോഡ് ജീപ്പ്, ഓഫ് റോഡ് ജീപ്പിംഗ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറിയ ക്ലിപ്പ് ഇതാ. ഒരു വണ്ടി ഇതേ കയറി വരുന്നുണ്ട്. ഓഫ്, ഞാൻ അതിന്റെ മുകളിൽ ഇരിക്കാന്ന് വിചാരിച്ചതാണ്. ഇവിടെ ആള് ഫ്രണ്ട്ലി ഇരിക്കുന്നുണ്ട്, അകത്ത് സ്ഥലയിലാണ് ഫ്രണ്ടിൽ കയറി. ആ വണ്ടി പോട്ടെ. സ്ട്രോബെറി ഫാം കാണാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയില്ല. കരിമിഷിക്ക് നല്ല തലവേദനയായിരുന്നു, അപ്പം ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. ബാക്കി എല്ലാവരും പോയി വൈൻ വാങ്ങിച്ചു, ഹോം മെയ്ഡ് സ്ട്രോബെറി വൈൻ വാങ്ങിച്ചു, സ്ട്രോബെറി വാങ്ങിച്ചു, സ്ട്രോബെറി ജാം വാങ്ങിച്ചു, പിന്നെ കുറേ പാഷൻ ഫ്രൂട്ട്, ഓറഞ്ച്, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. എല്ലാം ഫ്രഷ് സാധനങ്ങളാണ്. അതൊക്കെയാണ് ഇവിടെ വട്ടവടയിലൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം, കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോകാൻ പറ്റില്ല, അപ്പം ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വട്ടവട സിറ്റിയിലേക്ക് ഞങ്ങളിപ്പോൾ എത്തി. ഇനി എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ മൂന്നാർ അല്ലെങ്കിൽ അടിമാലി ചെന്നാലും നല്ല ഭക്ഷണം കിട്ടുമെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വ്യൂ പോയിന്റിൻ്റെ അടുത്ത്, എക്കോ പോയിന്റിൻ്റെ അടുത്ത് നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ റോഷനാണ് നമ്മളെ നയിക്കുന്നത്, അതുകൊണ്ട് ആൾ പറയുന്നതനുസരിച്ച് പോകും. ഇനി അടുത്ത ഫുഡിങ്ങിലേക്കാണ് അടുത്ത്. ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം യാത്രയുണ്ടാവും, അരമുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട്. അവിടെ കാണാം.
മൂന്നാറെത്തി. ഞങ്ങള് വൈകുന്നേരം 4:30 എല്ലാരും ഭക്ഷണം കഴിക്കണം. ഇപ്പോഴാണ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നത്. എറണാകുളത്ത് തുടങ്ങിയ ഞങ്ങളുടെ യാത്ര, ഞങ്ങളുടെ വ്ലോഗ് അവസാനിപ്പിക്കുന്നത് അടിമാലിയിലാണ്. അടിമാലിയില് ആഷിന്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് വ്ലോഗ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഞങ്ങളിപ്പോ ഇന്ന് വൈകുന്നേരം ഡിന്നർ കഴിച്ചു കുറെ വിഭവങ്ങളായിട്ട്, അതായത് പോർക്ക്, ബീഫ്, ചിക്കൻ, ക്രാബ്, പിന്നെ കപ്പ. കുറെ നാൾ കൂടി ഞാൻ ചെറിയ കുഞ്ഞുനാളിലൊക്കെ തേക്കടിയിലായിരുന്നു. ആ സമയത്ത് പണ്ട് നല്ല കപ്പ കിട്ടുമായിരുന്നു. ആ സമയത്ത് കപ്പ പുഴുക്കും കപ്പ പുഴുങ്ങിയത് ചെണ്ട പുഴുങ്ങിയതെന്ന് പറയും അല്ലേ ശരിക്കും, അതും പിന്നെ ഉള്ളിച്ചമ്മന്തിയും. അത് എനിക്ക് തോന്നുന്നു ഒരു 15 കൊല്ലത്തിന് ശേഷം ഇന്നാണ് കഴിച്ചത്. അതേ ടേസ്റ്റിൽ മാത്രമല്ല ക്രാബ് ഞാൻ ഒട്ടും കഴിക്കാത്ത ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത് ക്രാബ്. അത് ഞാനിങ്ങനെ എന്താ പറയാ, എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ ആളാണ് ആളെ പരിചയപ്പെടുന്ന ആൾ, ഈ ഇവിടെ അടിമാലിൽ വന്നു കഴിഞ്ഞാല് മധുചേട്ടൻ. മധുചേട്ടൻ ഇവിടെ TKG Grand എന്ന് പറഞ്ഞിട്ടൊരു ഓയോ റൂം ഉണ്ട്. അപ്പൊ നിങ്ങൾ അടിമാലിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TKG Grand താമസിക്കാം. ആളെ അതെ കണ്ടില്ലേ, ആളെ നേരിട്ടൊന്ന് കണ്ടാ മതി. ചേച്ചി ഒന്നുമില്ല, ചെറിയൊരു കിണ്ടിയിൽ തട്ടിയത ചേച്ചി. പിന്നെ ഇവിടെ ഇതേ കുറെ കുഞ്ഞിക്കുട്ടികൾസ് ഉണ്ട്. ഇതല്ലേ പിന്നെ ഞങ്ങള് എന്റെ പലതരം മാതൃസ്നേഹങ്ങൾ ഉണ്ട്. ഒരുമാതിരി അമ്മയ്ക്കോട് കൊല്ലാൻ നടക്കണ പോലെ എന്നെ ദോഷമില്ല. ചീത്ത പറഞ്ഞ അപ്പത്തിനെ ചോദിക്കാൻ വരും, അതാണ് എന്റെ മോനെ ഞാൻ അങ്ങനെ വളർത്തിയേക്കണവന്. ചോര കൊടുക്കും ഇവരെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ കേസ് എന്റെ പേരിലായിരിക്കുള്ളൂ. എന്നെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കും ചരൻ. എന്നെ ഞാൻ ഒന്ന് നോക്കിയാ അപ്പൊ എന്നെ നോക്കൂ. അതാണ് രക്തബന്ധം. അതെ ഉണ്ണി അടിപൊളി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഞങ്ങളുടെ സാരഥിയാണ് മിസ്റ്റർ സാബു മോൻ. സാബുവിന് ചന്ദ്രാപിന്നയില് അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ലാൻഡ് 47 എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് ആക്സസറീസ് ഉണ്ട്, പിന്നെ എന്താ പറയാ കിഡ്സ് വെയർ ഉണ്ട്, മെൻസ് വെയർ ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ചന്ദ്രാപിന്നയില് ത്രിപ്രയർ വഴി പോകുന്ന നിങ്ങൾ ചന്ദ്രാപിന്നയില് പോവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഇവരുടെ ഇതിൽ മീറ്റ് ചെയ്യുക. പിന്നെ ഇവർക്ക് കാർ റെന്റൽസ് ഉണ്ട്. എറണാകുളത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും എല്ലായിടത്തും കാർ റെന്റൽസ്, BMW മുതൽ ഏത് കാർ വേണമെങ്കിലും നിങ്ങൾക്ക് റെന്റിന് എടുക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. അപ്പോൾ ആളെ സാബുവിനെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് താഴെ ഇടാം. നമ്മുടെ വിഷ്ണു ആളല്ലേ, ഉണ്ണിയുടെ അനിയൻ നിങ്ങൾക്ക് അറിയില്ലേ വിഷ്ണു? ആ അതെ, നമ്മുടെ മുംബൈ വ്ലോഗില് വിഷ്ണു ഉണ്ടായിരുന്നു. അപ്പോ വിഷ്ണു ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങളങ്ങനെ എല്ലാരും ഒത്തുകൂടി ഡിന്നർ കഴിച്ചു. വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ മൂന്നാർ വ്ളോഗ് എല്ലാരും അടിച്ചു പൊളിച്ചു. ക്യാമ്പ് സൂപ്പർ ആയിരുന്നു. ക്യാമ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ക്യാമ്പില് പ്ലാനറ്റ് ഫാം എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു, ക്യാമ്പായിരുന്നു. ക്യാമ്പ് ഫയർ, ടെന്റ് എല്ലാം കൂടിയിട്ട് കിഡിലൻ ലൊക്കേഷൻ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇതെ പ്രധാന ആളിവിടെ ഇരിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും കുറേ നല്ലതുണ്ടാവട്ടെ, കുറേ നല്ല തീരുമാനങ്ങൾ എടുക്കുക ജീവിതത്തിലേക്കുള്ള. എല്ലാവരും പരസ്പരം നന്നായിട്ട് സ്നേഹിക്കുക. മതത്തിൻ്റെയും ജാതിയുടെയും ഇതെല്ലാം പേരിൽ ആരും തല്ലു പിടിക്കാതിരിക്കുക. എല്ലാവരും ഒന്നിച്ച് ജീവിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നല്ലൊരു വർഷം ആശംസിക്കുന്നു. എനിക്ക് വയ്യാതെ, ആൾക്ക് വയ്യാതെ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അടിമാലിയിൽ താമസിക്കുകയാണ്. അതെ, ഇവരുടെ തന്നെ റൂം TKG Grand ഞങ്ങൾ താമസിക്കുകയാണ്. നാളെ രാവിലെ, അതായത് 2-ാം തീയതി രാവിലെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുള്ളൂ. ആൾക്ക് വയ്യാതെയായി, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. ബാക്കി എല്ലാവരും പോവുകയാണ്, ഞങ്ങളിവിടെ താമസിക്കുക. അപ്പോൾ അതാണ് വിശേഷം. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ടു യു ഓൾ. അതെ.
എല്ലാവരും ദൈവം കുറെ കുറെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ എല്ലാം നല്ല വിഷസും എല്ലാം ദൈവം അനുഗ്രഹിച്ചു തരട്ടെ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.